നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ചേർപ്പ് പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തിന്റെ അധ്യക്ഷതയിലാണ് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നത്. നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളുടെ അവലോകനത്തിനും തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായാണ് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. മാതൃകയാകേണ്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവര് പോലും ഇത് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കുന്ന കൊടുക്കാത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നാണ് കണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ മാതൃകയാകേണ്ട നമ്മൾ തന്നെ തുടങ്ങി വെക്കണം. ആരെങ്കിലും ഇതുവരെ സഹകരിക്കാത്തവരുണ്ടെങ്കിൽ ഇനി അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കർമ്മസേനയായിട്ട് സഹകരിക്കണം. മുൻപ് നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം എല്ലാതും കഴുകി വൃത്തിയാക്കി ഒരു കവറിലാക്കി സൂക്ഷിക്കുകയായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മളോട് സെഗ്രിഗേറ്റ് ചെയ്ത് സൂക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കർമ്മസേനയ്ക്ക് കൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ സ്ഥാപനങ്ങളും ഹരിത കർമ്മസേനയുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. സ്ഥാപനങ്ങളിൽ നമുക്ക് ഇത് പ്ലാസ്റ്റിക്കും അതുപോലെ ഈ വേസ്റ്റ് അടക്കമുള്ള ഇത് നമുക്ക് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഓഫീസ് പരിസരം ആദ്യം എത്ര ഓഫീസുകൾ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ലീൻ ആക്കാൻ പറയുന്നത് എന്നാണ് മറ്റൊരു ചോദ്യമായിരുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, കില, ആരോഗ്യവകുപ്പ്, പോലീസ്, എക്സൈസ്, കൃഷി, ആയുർവേദം, വിഇഒ, പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം, മൃഗസംരക്ഷണം, ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകൾ, വ്യവസായ വകുപ്പ് ഇന്റേൺ, തൊഴിലുറപ്പ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങൾ, ജലസ്രോതസ്സുകൾ, ചാലുകൾ, കാനകൾ എന്നിവയുടെ ശുചീകരണം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ വിവിധ വകുപ്പുകളുമായി സംയോജിച്ച എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനും വിവിധ തരത്തിലുള്ള പരിശോധനകൾ കർശനമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. ചേർപ്പിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി മാറ്റുന്നതിന് പൊതുജനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു.